ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ശരീരഭാരം കുറയ്ക്കുന്നതിന്, ശരീരത്തിൽ അടിഞ്ഞുകൂട്ടുള്ള കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നതിനെല്ലാം തന്നെ പലരും ഇന്ന് ചിയ സീഡ്സിനെ ധാരാളമായിട്ട് ആശ്രയിക്കാറുണ്ട്. എന്നാൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ശരിക്കും ഈ ചിയ സീഡ്സ് നല്ലതാണോ, ചിയ സീഡ്സ് കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം കുറയുമോ, നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് എങ്ങനെയാണ് ചിയ സീഡ്സ് കഴിക്കേണ്ടത്? വിശദീകരിക്കാം. ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഒരിനം വിത്തിനമാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് ഒരു മ്യൂസിനസ് നേച്ചർ ഉള്ളതാണ്. അതായത് നമ്മുടെ ഇത് കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് പോയിട്ട് ഒരു പായല് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുകയും നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു ക്രേവിങ്ങിനെ പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യാനുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, കുറച്ച് ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതായിട്ട് വിശക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് വെയിറ്റ് കുറയ്ക്കാൻ ഒരു നല്ല ഭക്ഷണം എന്ന രീതിക്ക് പലരും ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് പ്രോട്ടീൻസ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ക്രൂസറ്റിൻ, കെംഫറോള്, മേറക്ടിൻ, കഫീക് ആസിഡ് പോലെ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉണ്ട്. അതാണ് ആൻറ്റി ഓക്സിഡൻസ്. മാത്രമല്ല ഇവ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്, എല്ലായിടവും ഇത് ലഭിക്കുകയും ചെയ്യും. ഏത് പ്രായത്തിലുള്ളവർക്കും വലിയ സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് ആവറേജ് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ചിയ സീഡിൻ്റെ അളവെന്ന് പറയുന്നത് 1 സ്പൂൺ മുതൽ മാക്സിമം ഒരു ചെറിയ 2 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ആവറേജ് ഒരു 14 ഗ്രാം വരും. മാക്സിമം ഒരു ദിവസം 20 ഗ്രാമിൽ കൂടുതൽ ഈ ചിയ സീഡ്സ് കഴിക്കാനും പാടില്ല. ഇവ കഴിക്കേണ്ടത് കുതിർത്തായിട്ടാണ്. കുതിർത്താൽ മാത്രമേ ഇവയ്ക്കകത്തുള്ള മ്യൂസിൻ ഒന്ന് കുതിർന്നിട്ട് നമുക്ക് പെട്ടെന്ന് അബ്സോർബബിൾ ഫോമിലേക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ഇത് വയറിനകത്ത് പോയിട്ട് അബ്സോർബ് ചെയ്യാതെ അങ്ങ് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇവയ്ക്കകത്ത് ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അസിഡിറ്റി കുറയ്ക്കാൻ, മലമ്പിടുത്തം മാറാനെല്ലാം ഇവ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണിനകത്ത് ഏകദേശം 48 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. താരതമ്യേന നമ്മുടെ വിശപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഒരു ലോ കാലറി ഭക്ഷണം തന്നെയാണ് ചിയ സീഡ്സ്. ഇനി ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് എപ്പോഴും ഈ വിശപ്പ് മാറ്റാൻ നല്ലത്, നമുക്ക് അമിതമായിട്ട് വിശപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിത് ബെനിഫിഷ്യൽ ആകത്തുള്ളൂ. പലരും പറയുന്നത് രാവിലെ വെറും വയറ്റിലൊക്കെ ഇത് കഴിക്കാനാണ്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ട് നമുക്കൊരു ദിവസം പോകുമ്പോൾ നമുക്ക് വിശപ്പ് മാറ്റി ജീവിച്ചാൽ പോരല്ലോ, ഒരു ദിവസം മുഴുവൻ ഓടാനുള്ള ഊർജ്ജം കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലേ? അതുകൊണ്ട് പേഴ്സണലി ഞാൻ നിങ്ങളോട് രാവിലെ വെറും വയറ്റിൽ ചിയ സീഡ് കഴിക്കുമെന്ന് പറയില്ല. രാവിലെ നിങ്ങൾക്ക് നല്ലത് അത്യാവശ്യം പ്രോട്ടീനും ഫൈബേഴ്സും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉള്ള ഭക്ഷണമാണ്. കാരണം നമ്മുടെ ഒരു ഫുൾ ഡേ വേണ്ട എനർജി കിട്ടേണ്ടത് രാവിലെയുള്ള ഭക്ഷണത്തിലാണ്. രാവിലത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾ ഈ ചിയ സീഡ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിയ സീഡ്സ് നല്ലത് നിങ്ങൾക്കൊരു 11 മണിക്കുള്ള ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കാം. ഇനി ഈ ചിയ സീഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് മോരും വെള്ളം എടുക്കുക. മോരും വെള്ളത്തിൻ്റെ പ്രത്യേകത ഇവ നല്ല ഒരു പ്രോബയോട്ടിക് ആണ്. നമുക്ക് വയറിനകത്ത് മൊത്തത്തിൽ ഒരു കൂൾ ഫീൽ കിട്ടുന്നതിന് നല്ലതാണ്. നിങ്ങൾ ഈ ഒരു 1/4 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് വെറുതെ വെച്ചിരിക്കുക. കാരണം ഈ ജലാംശം വലിച്ചെടുത്ത് ഇവ നന്നായിട്ടൊന്ന് കുതിർന്നു വരണം. എന്നിട്ട് ഇവ നന്നായിട്ട് ഇളക്കി നിങ്ങളങ്ങ് കുടിക്കുക. ഇത് നിങ്ങൾക്കൊരു 4 മണിക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇവ ഉപയോഗിക്കാം. മോരും വെള്ളത്തിനകത്ത് വളരെ ചെറിയ അളവിലുള്ള കാലറി മാത്രമേ ഉള്ളൂ. മാക്സിമം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു 60-65 കാലറി മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് സുഖമായിട്ട് വൈകുന്നേരത്തിന് ശേഷം വിശപ്പില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. അതിനുശേഷം വെറുതെ വെള്ളം കുടിക്കാം. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ടിപ്പോൾ തണ്ണിമത്തൻ, പേരയ്ക്ക, പപ്പായ ഇവ അരിഞ്ഞ് നിങ്ങൾ ചെറിയൊരു സാലഡ്, ചെറിയൊരു കപ്പ് എടുത്തതിന് ശേഷം, ഈ കപ്പിൻ്റെ പ്രത്യേകത ഇവ വളരെ ലോ കാലറി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇവയ്ക്കകത്തേക്ക് നിങ്ങൾ കുതിർത്ത ഒരു 1 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിരിക്കുന്ന, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചിയ സീഡ് കഴിക്കാൻ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് രുചിയോടുകൂടി നിങ്ങൾക്ക് ഇവ കഴിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിക്കോ ഇല്ലെങ്കിൽ രാത്രിയോ കഴിക്കാം, വിശപ്പ് മാറും. രാവിലെ 11 മണിക്ക് ഇത് കഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് വലുതായിട്ട് വിശക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് 1/4 ചുരുക്കാനും സാധിക്കും. വിശപ്പും ഉണ്ടാകത്തില്ല, വലിയ ക്ഷീണവും വരത്തില്ല, കാരണം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട്. ഇനി 3rd തരം എന്ന് പറയുന്നത് നമുക്ക് ഓട്സിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. നമ്മുടെ നാട്ടിൽ പലരും ഈ ഇൻസ്റ്റന്റ് ഓട്സ് ഉപയോഗിച്ച് സ്മൂത്തീസ് ഒക്കെ ഉണ്ടായി കഴിക്കാറുണ്ട്. പക്ഷേ പ്രോബ്ലം എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉയർത്തും. അതായത് പെട്ടെന്ന് തന്നെ രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
ഓട്സ് നിങ്ങൾ ആദ്യം ഉപ്പുമാവ് പോലെ ഉണ്ടാക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ ഉപയോഗിക്കുക. അത്യാവശ്യം പച്ചക്കറികളൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ, നിങ്ങൾ കഴിക്കാനുള്ള ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കുതിർത്ത ചിയ സീഡ്സ് മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് ചിയ സീഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഉപ്പുമാവ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. ദിവസവും കഴിക്കുന്നതിൻ്റെ പകുതി ഓട്സിൻ്റെ ആ ഉപ്പുമാവ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വയറപ്പെട്ടെന്ന് നിറയുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ എഫക്റ്റീവായിട്ട് ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് ചിയ സീഡ്സ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചിയ സീഡ്സ് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഗ്യാസ് ഉണ്ടാകുന്ന, അടിവയർ പ്രോബ്ലമുള്ള, IBS പ്രോബ്ലമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ചിയ സീഡ്സിൻ്റെ ഫൈബേഴ്സ് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അര ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് ചിയ സീഡ്സ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം പൂർണ്ണമായും തണുക്കരുത്. ഒരു പകുതി തണുപ്പാവുമ്പോൾ, അതായത് ചൂടുണ്ടാവണം, ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് കുടിക്കാം. അത്യാവശ്യം ഫൈബർ അലർജിയുള്ള, ഇത്തരത്തിൽ ചിയ സീഡ്സ് കഴിച്ചാൽ വയറിനകത്ത് ബോംബ് പൊട്ടുന്ന ശബ്ദവും ഗ്യാസും ഏമ്പക്കവും കീഴ്വായും എല്ലാം വരുന്നവർ ഇത്തരത്തിൽ ചൂടുവെള്ളത്തിൽ ചിയ സീഡ്സ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം വയറിന് ഉണ്ടാക്കത്തില്ല. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചിയ സീഡ്സ് കഴിക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.